നമസ്കാരം. ചലഞ്ച് കാൻസറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചലഞ്ച് കാൻസറിൽ ചർച്ച ചെയ്യുന്നത് കണ്ണിനെ ബാധിക്കുന്ന ക്യാൻസറുകളും മറ്റ് അസുഖങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി കോഴിക്കോട് പുത്തലത്ത് ഐ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സുരേഷ് പുത്തലത്താണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, വേനൽക്കാലം തുടങ്ങി ദിവസവും ഇങ്ങനെ ചൂട് വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കണ്ണിനെ അധികമായ അസുഖങ്ങൾ ബാധിക്കാറുണ്ടോ? ഈ ഒരു വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വരും, ഡ്രൈനസ് വരാം, പിന്നെ പൊടിപടലങ്ങളും ഇതൊക്കെ കൂടുതലാണ്, ചൂട് കൂടുതലാണ്. അപ്പോൾ സാധാരണയായിട്ട് വരുന്നത് ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈനസ് വരാം, പിന്നെ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് വരാം, പിന്നെ കൺകുരു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വന്ന് കൂടുതലാകുകയാണെങ്കിൽ കോർണിയൽ അൾസർ എന്ന് പറയുന്ന കണ്ടീഷനും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു പരിധിവരെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങളിൽ പോവാതെയും പിന്നെ സൺഗ്ലാസ്സുകൾ ഉപയോഗിക്കുക, ഗോഗിൾസ് ഉപയോഗിക്കുക, പൊടിപടലങ്ങൾ വരാതെ നോക്കാം. പിന്നെ ഡ്രൈനസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളുണ്ട്, ലൂബ്രിക്കൻ്റ് ഹൈഡ്രോപ്സുകളുണ്ട്, അത് ഉപയോഗിക്കുക. പിന്നെ ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം, എല്ലാവരും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഇപ്പം പ്രത്യേകിച്ചിട്ട് ഇത് ഇതായതുകൊണ്ട്, ക്വാറൻറ്റൈൻ ആ സ്ഥിതി ആയതുകൊണ്ട് എല്ലാവരും ഇപ്പം മൊബൈൽ ഫോണും ഇതുമാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പം ചൂടുകൾ കൂടുതലാണ്, ചൂട് കൂടുതലാണ്, അപ്പോൾ ഡ്രൈനസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ കുറച്ച് റെസ്റ്റുകൾ എടുക്കുക, കുറച്ച് ബ്രേക്ക് കൊടുക്കുക. ഏത് നേരവും ഇതിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിക്കാതെ അതിന് ബ്രേക്കുകൾ കൊടുത്ത് പിന്നെ കണ്ണുകൾ കുറച്ച് നേരം അടച്ചിരുന്ന് അതിനുള്ളിൽ നിന്നുള്ള രക്ഷ നേടാം. പിന്നെ കൺകുരു വരികയാണെങ്കിൽ അതിനുള്ള ചികിത്സകൾ നേടണം. അതും സ്വയം ചികിത്സിക്കാതെ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോയിട്ട് ചികിത്സിക്കണം. ഇല്ല, കണ്ണിൽ നിന്ന് കൂടുതൽ ഡ്രൈനസ് വന്ന് വെള്ളങ്ങൾ വരിക, അല്ലെങ്കിൽ ഡിസ്ചാർജ് പീള വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ, ഒരു കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ചികിത്സ നേടണം. പിന്നെ അലർജിക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ അത് അലർജി ആണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണോ, ഇപ്പം ഈ സ്ഥിതിയിൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വളരെ കൂടുതലാണ്, ഈ പ്രത്യേകിച്ചിട്ട് ഈ സമ്മർ സ്റ്റേജ് സീസണിൽ കൂടുതലാണ്. അപ്പോൾ അതിൽ അത് ബാക്ടീരിയലാണോ, അല്ലെങ്കിൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ അത് കാഴ്ചയെ പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ ഈ ഇതും സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ അടുത്ത് പോയി അതിനുള്ള ചികിത്സ നേടണം. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇത് പകരുന്നത് അറിയാലോ, ഈ വൈറൽ ഇതൊക്കെ പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രോപ്ലെറ്റിലൂട്ടാ അല്ലെ കോണ്ടാക്ട്സിലൂട്ടാ. അപ്പോൾ ഒരു വ്യക്തി ശുചിത്വം പാലിക്കുന്നത് നല്ലതാണ്. കണ്ണ് തിരുമാതെ, എവിടെ റബ്ബ് ചെയ്യാതെ, റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ണ് കൈകൾ വാഷ് ചെയ്യുക, സോപ്പും അല്ലെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കണ്ണ് കൈകൾ വാഷ് ചെയ്യുക, എന്നിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് ഷെയർ ചെയ്യാതെ ഉപയോഗിക്കുക. പിന്നെ പ്രത്യേകിച്ചിട്ട് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും ഈ സമയത്ത് അധികം, ഏത് കൺജങ്ക്റ്റിവൈറ്റിസ് വന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പകരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ലോകം മുഴുവൻ COVID-19 ഭീതിയിലാണ്. അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് കണ്ണുവഴി പടരുമോ, അല്ലാന്നുണ്ടെങ്കിൽ COVID-19 ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അങ്ങനെ കണ്ണുകൾ റെറ്റിന വഴി വരുന്ന ഒരു അസുഖമാണോ ഇത്, അങ്ങനെ പല അതിനെ കുറിച്ച് ഡോക്ടർ എന്താ വഴിയല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോവിഡ് എന്ന് പറഞ്ഞൊരു ഇതാണ്, വൈറൽ ആണ്, നോവൽ COVID-19 ഈ 19 കണ്ടുപിടിച്ച ഒരു വൈറസാണ്, വന്ന വൈറസാണ്. അത് സാധാരണ എല്ലാ വൈറസിനെയും പോലെ അത് പകരുന്നത് നമ്മളുടെ ഡ്രോപ്ലെറ്റിലൂട്ട് പകരാം. ഒരാൾ സ്നീസ് ചെയ്യുക, ഇല്ല കോഫിങ് അതിലൂട്ട് പകരാം. അതേപോലെ തന്നെ നമ്മളുടെ കോണ്ടാക്ട്സിലൂട്ട, ഒരു വന്ന വ്യക്തി അവരുടെ കണ്ണുകൾ അവരുടെ കയ്യിൽ വൈറസ് ഉണ്ടാവാം, അത് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ കൈകൾ കൊണ്ട് നമ്മൾ വീണ്ടും കണ്ണിലേക്ക് തിരിക്കി കണ്ണിലേക്ക് റബ്ബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ നിന്ന് കണ്ണിലേക്ക്, അതുകൊണ്ടാണ് ഗവൺമെൻറ്റും ICMR എല്ലാ WHO എല്ലാം ഇത് പറയുന്നത്, കൈകൾ വാഷ് ചെയ്യുക. പിന്നെ അടുത്ത് നിൽക്കുന്ന 1 മീറ്റർ അകലത്തിൽ നിൽക്കുക, മാസ്കുകൾ ഉപയോഗിക്കുക. മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഡ്രോപ്ലെറ്റ് ഏരിയ ഇതുണ്ടല്ലോ, ഡ്രോപ്ലെറ്റ് കണ്ണിലേക്കും എയറിലേക്കും അധികം വരാതെ മാസ്കുകൾ ഉപയോഗിച്ചാൽ വരാതെ തടയാം. അല്ലാതെ പിന്നെ ഒരു വ്യക്തിയുടെ കണ്ണുനീരിന്ന് മറ്റേ വ്യക്തിയിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ അപൂർവമാണ്.
പിന്നെ ഉള്ളത് കണ്ണുകളെ ബാധിക്കുന്ന, ഇത് COVID-19 കണ്ണുകളെ ബാധിക്കാം. അത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിങ്ക് ഐ എന്ന് പറയും, അല്ലെങ്കിൽ റെഡ് ഐ, കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്ന ചെങ്കണ്ണ് എന്നുള്ള അത് വരാം. അത് പക്ഷേ ഒരു 30 പഠനങ്ങൾ ഇപ്പോൾ പിന്നെ ചൈനയിൽ ഒരു പഠനം നടത്തിയിരുന്നു. ഇപ്പോൾ ഇത് വന്നതിന് കോവിഡ് ഔട്ട് ബ്രേക്കിന് ശേഷം അതിൽ പറയുന്നത് ഒരു 30 കോവിഡ് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ കണ്ണിന് ഈ ചുവപ്പ് പിങ്ക് ഇത് വരുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ട് പിങ്ക് ഉള്ളത് കൊണ്ട് അയാൾക്ക് കണ്ണ് ഇതുണ്ട്, കോവിഡ് ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിങ്ക് കളറുണ്ട്, അയാൾക്ക് റെസ്പിറേറ്ററി പ്രോബ്ലം എന്ന് വെച്ചാൽ സ്നീസിങ്, പനി, തൊണ്ടവേദന, പിന്നെ ഈ വ്യക്തി കോണ്ടാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർസീസ് നിന്ന് വന്നു, വെളിയിൽ നിന്ന് വന്നു, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് നിർബന്ധമായിട്ടും കോവിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് ഇതായിട്ട് ഇത് ചെയ്യാം, ചികിത്സിക്കാം നോർമൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്നുള്ള ഇതിൽ. ഈ ജീവിതശൈലിയും ക്യാൻസറും വളരെ നാളുകളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജീവിതശൈലിയിലുണ്ടായ മാറ്റം കൊണ്ട് ക്യാൻസറുകൾ വരുന്നു എന്നുള്ളത്. ഇപ്പൊ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലുണ്ടാകുന്ന ക്യാൻസറും ജീവിതശൈലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, എല്ലാ ക്യാൻസറുകളും ജീവിതശൈലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മോഡേണൈസേഷനും പിന്നെ പൊല്യൂഷൻ, പിന്നെ ഈ ഇൻസെക്ടിസൈഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ മുമ്പെയൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഒരാളുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു 55-60 വയസ്സാണ്. ഇപ്പോൾ ആളുകൾ 70-80 ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കോശങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നു, അതും ഒരു കാരണമാണ്. ജീവിത ദൈർഘ്യം കൂടിയതുകൊണ്ട്, നമ്മുടെ മെഡിക്കൽ ഇത് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ആളുകളുടെ ജീവിത ദൈർഘ്യം കൂടുന്നുണ്ട്, അതുമുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇതാണ് ഫുഡുകളുടെ ഇത്, ജീവിതശൈലി. ഫുഡ് മാത്രമല്ല, എല്ലാ ഇതും, പൊല്യൂഷൻ, എവിടെ പോയാലും പൊല്യൂഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ കണ്ണിന് മാത്രമായിട്ട് ഓക്കെ, നിങ്ങളിപ്പം ഇത് കണ്ണിൻ്റെ ലിഡിന്, ഐലിഡിന് ക്യാൻസർ വരികയാണെങ്കിൽ ഈ സൺലൈറ്റിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അല്ലാതെ ജീവിതശൈലിയുടെ മറ്റുള്ള ഇതുകൊണ്ട് കണ്ണിന് കൂടുതലായിട്ട് ക്യാൻസറുകളൊന്നും വരുന്നില്ല. കണ്ണിനെ ബാധിക്കുന്ന സാധാരണ ക്യാൻസറുകൾ എങ്ങനെയൊക്കെയാണ് വരാറുള്ളത്? സാധാരണ കണ്ണിനെ ബാധിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ വരുന്ന ഇതുണ്ട്, ഇൻട്രാക്കുലർ ക്യാൻസേഴ്സ് എന്ന് പറയും. അത് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ വരുന്ന, അതിൽ പിന്നെ കണ്ണിൻ്റെ പോളകളിൽ വരുന്നുണ്ട് ക്യാൻസർ. പിന്നെ ഉള്ളത് വേറെ നമ്മുടെ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ക്യാൻസറായിട്ട് വരുന്നുണ്ട്, മെറ്റാസ്റ്റാറ്റിസ് എന്ന് പറയും. അങ്ങനെയും വരുന്നുണ്ട്. അതിൽ കണ്ണിൻ്റെ ലിഡുകളിൽ ആദ്യം കാണുന്നതാണ് നമ്മൾ ബേസൽ സെൽ കാർസിനോമ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ കൂടുതലായിട്ട് വെയിലുകൾ കൊടുക്കുക, അതും ഇതാണ്, ലൈറ്റ്ലി പിഗ്മെൻറ്റഡ് ആൾക്കാരാണ്. ഈ പ്രത്യേകിച്ചിട്ട് ഈ എന്താ വെളിയിലൊക്കെ ഉള്ളവർ, ഡാർക്ക്ലി പിഗ്മെൻറ്റഡ് അല്ല, വെളുത്ത ആളുകളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ലിഡിൻ്റെത്. അത് പക്ഷേ അത് സർജറി ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അത് ലോക്കലി ഇൻവേസീവാണ്, അങ്ങനെ ഡീപ്പായിട്ട് പോവില്ല. പിന്നെ ഉള്ളതാണ് കൺജങ്ക്റ്റൈവയിൽ വരുന്നത്, നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഫിലിം പോലെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻ പോലെയുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിലേക്ക് വരാം. അതിൽ വരുന്നതാണ് ഈ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് കാണുന്നത്, അതും വെയിൽ കൂടുതൽ അൾട്രാവയലറ്റ് റേസൊക്കെ വരുന്നവർക്ക് വരാം. പിന്നെ ഉള്ളത് നമ്മളുടെ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻ്റ് ഉണ്ടാവും. ചിലപ്പോൾ ലിവർ, ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറക്കണം, അതിനുള്ള മരുന്നുകൾ കഴിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന അത് വരും. അതിന് ഇപ്പോഴും പുതിയ മരുന്നുകളുണ്ട്, മൈറ്റോമൈസിൻ എന്ന് പറയുന്ന ഐഡ്രോപ്സ് ഇട്ടാൽ തന്നെ, അവിടെ തന്നെ ലോക്കലൈസ്ഡ് ക്യാൻസറാണത്. പിന്നെ ലിഡിൽ വേറൊന്ന് വരുന്നതാണ് നമ്മളെ കണ്ണുനീരുണ്ടാക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, മെബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതും വളരെ റെയറാണ്. അത് മെബോമിയൻ ഗ്ലാൻഡ് ഉണ്ട്, അതിനും ക്യാൻസർ വരാം. അത് ആദ്യം വിചാരിക്കും കൺകുരുവാന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി 2-3 പ്രാവശ്യം കട്ട് ചെയ്യും. പിന്നെയും അത് വരികയാണെങ്കിൽ അതിന് ബയോപ്സി എടുത്തിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് 2 പ്രാവശ്യം കട്ട് ചെയ്തു കൺകുരുവാണെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ബയോപ്സി എടുത്ത് അത് ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുനീരുണ്ടാക്കുന്ന ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയും, അവിടെ നിന്നാണ് ഒരു കണ്ണുനീരിൻ്റെ ഒരു പാർട്ട് ഉണ്ടാകുന്നത്, ഏകദേശം ഈ സൈഡിലാണ് വരുന്നത് കണ്ണിൻ്റെ മുകളിലായിട്ട്. അതിനെയും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കണ്ണിന് അതിന് വരുന്ന എല്ലാ ക്യാൻസറും മാലിഗ്നൻ്റ് അല്ല, ബെനൈൻ എന്ന് പറയുന്ന ക്യാൻസർ അല്ലാത്ത കണ്ടീഷനിലും വരാം. അവിടെയും വരികയാണെങ്കിൽ അതും ബയോപ്സി എടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം
സർജിക്കലി ട്രീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഉത്തമം. ഡോക്ടർ, ഈ കണ്ണിന് വരുന്ന ക്യാൻസറുകളിൽ പലതരം ക്യാൻസറുകളുണ്ടെന്ന് മനസ്സിലായി, അപ്പോൾ ഇതിനൊക്കെ എന്ത് രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്? സാധാരണയായിട്ട് പിന്നെ അടുത്തൊരു ക്യാൻസറാണ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്, മാലിഗ്നൻ്റ് മെലിനോമ എന്ന് പറയുന്നത്. അത് പ്രായം ആയിട്ടുള്ളവർക്കാണ് കാണുന്നത്. മാലിഗ്നൻ്റ് മെലിനോമ എന്ന് പറയുന്നത് അത് സാധാരണ അതിന് ഇതൊന്നും സിംപ്റ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല, ലക്ഷണങ്ങളൊന്നും കാണാറില്ല. അത് സാധാരണ റുട്ടീൻ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവും, കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ അതിന് അൾട്രാസൗണ്ട്, MRI ഇല്ലെങ്കിൽ അതിൻ്റെ ബയോപ്സി അതൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ഇതിൻ്റെ പുറമേയുള്ള എപ്പിയറൻസ് കണ്ടിട്ട്, നമ്മളെ കണ്ണിൻ്റെ ലിഡിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എപ്പിയറൻസ് കണ്ടിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും വരിക. പിന്നെ ഉള്ളത് ഈ മാലിഗ്നൻ്റ് മെലിനോമ എന്ന് പറയുന്ന അത് കണ്ണിനെ ബാധിച്ച് വലിയ സൈസ് കൂടുമ്പോൾ കാഴ്ചേനെയും ബാധിക്കും. പിന്നെ അതിൻ്റെ സെക്കൻഡറീസ് ലിവറിന് വരാം. അങ്ങനെയുണ്ടെങ്കിൽ അല്ലാതെ കാഴ്ച കുറയുന്നത് കുറേ ലേറ്റായിട്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഈ രോഗം കുറച്ചും കൂടി അതിക്രമിച്ചിട്ടുണ്ടാവും. സാധാരണ ഇപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് എന്തെങ്കിലും കാരണങ്ങളായിട്ടുണ്ടാവാറുണ്ടോ? കണ്ണിനെ ബാധിക്കുന്ന ക്യാൻസർ എന്തുകൊണ്ട് ഇന്നയാൾക്ക് വന്നു, എന്തുകൊണ്ട് എനിക്ക് വന്നില്ല എന്നുള്ള അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അതിൽ കുട്ടികളിൽ കാണുന്ന ഒരു ക്യാൻസറുണ്ട്. അത് പ്രത്യേകിച്ചിട്ട് മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ ഏകദേശം 1500 കുട്ടികൾ ഓരോ കൊല്ലവും ഈ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയും. അതും 5 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികളിലാണ് കാണുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം. ചലഞ്ച് ക്യാൻസറിൽ ഇനിയൊരു ഇടവേള. ചലഞ്ച് ക്യാൻസർ തുടരുന്നു. ഡോക്ടർ, നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഈ 5 വയസ്സിലെ താഴെയുള്ള കുട്ടികളുടെ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അതിൽ അത് കാണുന്ന അതിൻ്റെ ജെനറ്റിക് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇവിടെ മധുരൈ കണ്ണാശുപത്രിയിലാണ് അതിൻ്റെ ഒരു ജെനറ്റിക് ലാബൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഏരിയയിൽ പ്രത്യേകിച്ചിട്ട് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടുള്ളവർ ഇതിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? പ്രത്യേകിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ സ്ട്രെസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് ജെനറ്റിക് മ്യൂട്ടേഷൻ കൊണ്ടോ, ഒരു ജെനറ്റിക് കാരണങ്ങളുണ്ട്, ജീനിൻ്റെ ഒരു മ്യൂട്ടേഷൻ കൊണ്ടാണ് അത് വരുന്നത് എന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്നവർക്ക് വരുന്നു, എന്തുകൊണ്ട് ഇന്നയാൾക്ക് വരുന്നു എന്നുള്ളത് അറിയില്ല. പിന്നെ അങ്ങനെ മുമ്പെയൊക്കെ ആണെങ്കിൽ, കുറച്ച് മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലം മുന്നേയൊക്കെ ആണെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ഇതാണെങ്കിൽ, റെറ്റിനോബ്ലാസ്റ്റോമി ആണെങ്കിൽ അത് എടുത്തു മാറ്റലാണ്. കണ്ണ് മുഴുവനും എടുത്തു മാറ്റുന്ന സ്ഥിതിവിശേഷമാണ്. ചില കുട്ടികൾക്കുണ്ട് 2 കണ്ണും എടുത്തു മാറ്റിയ കുട്ടികളൊക്കെ കാണാറുണ്ട്, ഇപ്പം വരാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ അതിന് വേറെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. വളരെ ചെറുതിൽ തന്നെ ഇത് കാണിക്കുന്ന ഇതിനുള്ള സിംപ്റ്റംസ്, ഇതിനുള്ള ലക്ഷണങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ജനിച്ചപാട് കുട്ടികൾക്ക് ചിലപ്പം കോങ്കണ്ണ് വരാം, പിന്നെ കാഴ്ച കുറവായിട്ട് കാണില്ല, ഒരു ഫിക്സ് ചെയ്യില്ല ആയി, പിന്നെ ഒരു വൈറ്റ് റിഫ്ലക്സ്. സാധാരണ നമ്മളെ കണ്ണുകളിൽ കാണുന്നത് ബ്ലാക്കാണ്, ഈ ഇത് വന്നിട്ടുള്ളവർക്ക് വൈറ്റ് റിഫ്ലക്സ് ആയിരിക്കും, ചിലപ്പം പൂച്ചക്കണ്ണ് പോലെ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വന്ന് കാണിക്കണം. അത് കാണിച്ച് അതാണെങ്കിൽ അതിനുള്ള, ഇല്ലെങ്കിൽ അത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണ ഒരു റെറ്റിനോബ്ലാസ്റ്റ് എന്ന് അത് പറയുന്നത് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് അവിടെ നിന്ന് ക്യാൻസറായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക്. പിന്നെ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് മുന്നെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്യൂക്ലിയേഷൻ ആയിരുന്നു. ഇപ്പോൾ അതിന് ബ്രാക്കി തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ലേസർ അവിടെ ഒരു പ്ലേറ്റ് തുന്നി വെച്ച് കണ്ണിൻ്റെ പുറമെ വെച്ച് എവിടെയാണ് ക്യാൻസർ എന്ന് ലോക്കലൈസ് ചെയ്ത് അതിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് അയോഡിൻ പോയി അതിനെ നശിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആ കണ്ണിൻ്റെ ആ ഇത് മാത്രമേ നശിക്കും, മറ്റേ കണ്ണ് മുഴുവനും ഇല്ല. അതേപോലെ തന്നെ ഇത് കൊടുക്കാം, ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അത് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ സൈസ് ചുരുക്കുക, എന്നിട്ട് റേഡിയേഷൻ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എക്സ്റ്റേണൽ റേഡിയേഷൻ ഉണ്ട്, സാധാരണയുള്ള റേഡിയേഷൻ കൊടുത്തിട്ട് ഇപ്പം ഒരു ഇപ്പോഴത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ തെർമോതെറാപ്പി ഉണ്ട്, ഐസ് വെച്ചിട്ട് ഇതാക്കുന്നുണ്ട്. ക്രയോതെറാപ്പി ഉണ്ട്, അത് ഐസ് വെച്ചിട്ട് അതിനെ ചുരുക്കും അതിൻ്റെ സൈസ്.
അപ്പോൾ ഇത് ഇത് എന്തുകൊണ്ട് വരുന്നത്, എന്തുകൊണ്ട് ഇന്ന ആ കുട്ടിക്ക് ഇന്നേ ഫാമിലിയിൽ വരുന്നില്ല എന്നുള്ള അതിൻ്റെ സ്റ്റഡികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളാണുള്ളത്. ഇന്ന് സ്ക്രീൻ ടൈം വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഈ മൊബൈൽ യൂസേജസ് ഇന്ന് കുട്ടികളിൽ, കുട്ടികളിപ്പോൾ ജനിച്ചു വീണു ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അമ്മമാർക്കായാലും കുട്ടികളെ ഒന്ന് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ഒന്ന് സമയത്തിനായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ മൊബൈൽ യൂസേജ് കൂടുന്നത് കൊണ്ട് ഈ ക്യാൻസർ വരുമോ, അല്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലൊക്കെ വാസ്തവമായി? മൊബൈൽ യൂസ് കൊണ്ട് ക്യാൻസറുകൾ വരില്ല, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡ്രൈനസ് വരാം, പിന്നെ കണ്ണിന് സ്ട്രെയിൻ വരാം, തലവേദന വരാം, പിന്നെ വാട്ടറിങ് വരാം. പക്ഷേ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നേ മുമ്പിൽ ഒരു 10 കൊല്ലോ കുറച്ച് മുന്നേ ഒക്കെ കുട്ടികളുടെ കണ്ണട വെക്കുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പം ക്ലാസ്സുകളിൽ ഒരു 30 പേരുള്ള ക്ലാസ്സുകളിലെടുത്താൽ ഒരു 10 പേരെങ്കിലും കണ്ണട വെക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള സ്റ്റഡി പഠനങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒരു പഠനം നടത്തിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ക്ലോസ് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ലാപ്ടോപ്പായാലും മൊബൈലായാലും അവർ കൂടുതൽ കണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ടും കളിക്കുന്നത് കൊണ്ടുമാണ് ഇത് വരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ അമേരിക്കയിൽ ഒരു സ്റ്റഡി നടത്തി, അവരുടെ പേരൻസും ഡോക്ടേഴ്സും എല്ലാം കൂടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് ചെയ്തിട്ട് ഇവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതെ ഔട്ട്ഡോർ ആക്ടിവിറ്റിയിലേക്ക് ഫുട്ബോളോ അല്ലെ വേറെ എന്തെങ്കിലും കളിക്കാൻ അനുവദിച്ചിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് 1.5, 1.75 ഒക്കെ അവരുടെ പവർ, കണ്ണാടയുടെ പവർ കുറഞ്ഞിരിക്കുകയാണെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് ഇപ്പം ഈ കൂടുതൽ അടുത്ത് ഇത് വെച്ച് ജോലി ചെയ്യുക, കളിക്കുക ഇത് ചെയ്യുമ്പോൾ അവരുടെ ഇത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ചലഞ്ച് ക്യാൻസറിൽ ഇനിയൊരു ഇടവേള. ചലഞ്ച് ക്യാൻസർ തുടരുന്നു. ഡോക്ടർ, ഈ IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, ഇപ്പോൾ വർക്ക് അറ്റ് ഹോം കൂടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ, അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. അവർക്ക് ക്യാൻസർ വരില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന് അസുഖങ്ങളും ഡ്രൈനസും സ്ട്രെയിനും കൂടും, പിന്നെ ഈവനിങ്ങിലാവുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഹെഡ് ഏക്കുകൾ വരാനുള്ള സാധ്യത. അപ്പോൾ അതിന് സാധാരണയായി പറയുന്നത് 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ്സ് എങ്കിലും അവർക്ക് റെസ്റ്റ് കൊടുക്കണം. ഒരു തിയറി ഉണ്ട് 20-20 എന്ന് പറഞ്ഞിട്ടുള്ള. 20 മിനിറ്റ്സ് നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെ കമ്പ്യൂട്ടറിലോ വർക്ക് ചെയ്യുന്ന ഒരു IT പേഴ്സൺ ആണെങ്കിൽ ഒരു 20 ഫീറ്റ് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് നോക്കി ഒരു 20 സെക്കൻഡ് കണ്ണടച്ചിരുന്ന് വീണ്ടും അവരുടെ ജോലികൾ ചെയ്യാന്നുള്ള. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പൊസിഷനിങ് ശരിയായിരിക്കണം, നമ്മളെ കണ്ണിൻ്റെ ആ ലെവലിൽ തന്നെ മോണിറ്റർ വെക്കണം. താഴെ വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് വേദന വരും, അല്ലെങ്കിൽ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ വരും, കൂടുതലായി കഴിഞ്ഞാൽ ഇത് വരും, കഴുത്തിന് വേദന വരും. പിന്നെ ഉള്ളത് ഇതാണ് അതിൻ്റെ മോണിറ്ററിലുള്ള ഇത് കുറയ്ക്കുക, ഇലുമിനേഷൻ കുറയ്ക്കുക, ബ്രൈറ്റ്നസ് കുറയ്ക്കുക, പിന്നെ ആൻറ്റി ഗ്ലെയർ ഗ്ലെയറുള്ള ഇതിനുള്ള ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങുള്ള ഇത് ഗ്ലാസ് വെക്കുക, സ്പെക്സും വെക്കുക, ഇല്ലെങ്കിൽ അതിനൊരു ഫിലിം സ്ക്രീനിങ്ങിൽ തന്നെ അത് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഈ ലെവലിൽ തന്നെ കൈ വെക്കുന്ന അല്ലെങ്കിൽ ഇത് ഷോൾഡറിൽ പെയിന് വരും. അപ്പം ഈ ഇതുണ്ടാകും, കീപാഡും മൗസും എല്ലാം ഒരേ ലെവലിൽ തന്നെ വെക്കുക, അല്ലാണ്ട് മൗസ് ഹൈറ്റിൽ വെച്ച് വെക്കുമ്പോൾ ഷോൾഡറിൽ പെയിന് വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് റെസ്റ്റ് എടുത്ത് പിന്നെ ഈ നല്ല ചില ലൂബ്രിക്കൻറ്റുകളുണ്ട്, കണ്ണുനീരിന് പകരമുള്ള മരുന്നുകൾ ഇപ്പോൾ ഇവിടെ അവൈലബിളാണ്. അതും ഇത് പ്രിസർവേറ്റീവ് ഇല്ലാത്തതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണിന് ദൂഷ്യവശങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് തന്നെ ചെയ്താലും നമുക്ക് ജോലി ഒഴിവാക്കാൻ പറ്റില്ല, ഇല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ജോലി ക്രമീകരിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഈ കണ്ണിൻ്റെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം എങ്ങനെയാണ് ചികിത്സാ രീതികളെല്ലാം വരുന്നത്? അത് കണ്ണിൻ്റെ ക്യാൻസർ എന്ന് പറയുന്ന എല്ലാ ക്യാൻസറും ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ സർവൈവൽ റേറ്റ് വളരെ കൂടുതലാണ്, നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ കണ്ണിനായാലും അല്ലെ കണ്ണിൻ്റെ ഉള്ളിലെ മറ്റുള്ള സ്ഥലങ്ങളിലും ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഇത് മിക്കവാറും എല്ലാ ക്യാൻസറുകൾക്കും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജിക്കൽ റിസക്ഷന്, സർജറി ചെയ്തിട്ട് അതെടുത്ത് മാറ്റി, പിന്നെ റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്. പക്ഷേ കണ്ണിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിന് സൈസ് അനുസരിച്ചിട്ടാണ്,
ചെറിയ സൈസ് വലുത് അതിനനുസരിച്ചിട്ടാണ് എല്ലാം സർജിക്കലി ആണുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റെറ്റിനോബ്ലാസ്റ്റോമക്കാണ് ഇപ്പം ബ്രാക്കി തെറാപ്പി ഉണ്ട്, എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ ഉണ്ട്, പിന്നെ കീമോതെറാപ്പി ഉണ്ട്, പിന്നെ ലേസർ ഫോട്ടോ കൊയാഗുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ റെഗുലറായിട്ട് ഇത് വേണം, ഫോളോ അപ്പ് വേണം. പിന്നെ ഏറ്റവും അവസാനമുള്ള ട്രീറ്റ്മെൻറ്റാണ് കണ്ണിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ണ് എടുത്ത് മാറ്റുക എന്നുള്ളത്, എന്യൂക്ലിയേഷൻ എന്ന് പറയും. അത് പക്ഷേ ചിലവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഇതാണ്, ബുദ്ധിമുട്ടാണ്. അതും കുട്ടികളാണ്, 5 വയസ്സ് ഉള്ള കുട്ടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടീൻ്റെ 2 കണ്ണും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ബ്രെയിനിലേക്ക് പോകുകയാണെങ്കിൽ കുട്ടിയുടെ ജീവിതം ഇതാവും, ലൈഫിനെ ത്രെട്ടൺ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണിനെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും? കണ്ണിനെ പറഞ്ഞത് കണ്ണിന് നല്ല എന്താ പറയുക, പോഷകാഹാരങ്ങൾ കഴിക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ഈ സമ്മറിന് പോകുമ്പോൾ ഗ്ലാസ്സുകൾ വെക്കുക, ഗോഗിൾസ് വെക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ പോഷകാഹാരം എന്ന് പറയുന്ന വൈറ്റമിൻ എ വേണം, ഇ വേണം, സി വേണം, പിന്നെ സെലീനിയം എന്നുള്ള ധാതു ലവണങ്ങൾ വേണം, സെലീനിയം, സിങ്ക്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇടയിൽ തന്നെ ഉള്ളതാണ്, ചീര, മുരിങ്ങക്ക, പപ്പായ, പിന്നെ മത്സ്യം, മത്തി, ചെറിയ മത്സ്യങ്ങൾ, അതിലൊക്കെ സെലീനിയം സിങ്കൊക്കെ കൂടുതലാണ്. പിന്നെ നെയ്, പിന്നെ എന്താ പറയുക, വെണ്ണ, പാല്, മുട്ട, മുട്ടയുടെ മഞ്ഞൽ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുക. പിന്നെ നമ്മളുടെ ജീവിത രീതികൾ, കുറച്ച് എക്സസൈസുകൾ ചെയ്യുക, കണ്ണിൻ്റെ എക്സസൈസ് എന്നല്ല മറ്റുള്ള എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ പ്രഷറ്, ഷുഗർ അതൊക്കെ ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ കുട്ടികളാണെങ്കിൽ, കുട്ടികൾ കമ്പ്യൂട്ടർ കളിക്കണ്ട, ഇപ്പം കളിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അവരൊരു ലിമിറ്റേഷൻ വേണം. കാരണം ഇപ്പോൾ അവരുടെ നോട്ടുകൾ മുഴുവൻ എല്ലാവരും അമ്മമാരും പറയുകയാണ്, ഇപ്പം ഈ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഫോണോ കൊടുക്കേണ്ട, എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പം അവർ പറയുകയാണ് സ്കൂളിലുള്ള നോട്ടുകൾ മുഴുവൻ ഇപ്പം ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ പക്ഷേ അത് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് നല്ലവണ്ണം സൂക്ഷിക്കുക, രക്ഷിക്കുക. ഡോക്ടർക്ക് അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാൻ, ലോകം മുഴുവൻ കോവിഡിൻ്റെ ഭീതിയിലാണ്, അപ്പം നമ്മളും അതിനുള്ള റിസ്കിലാണ് ഉള്ളത്. ഗവൺമെൻറ് പുതിയ നിയമങ്ങളും ഇതൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട്. അത് അനുസരിക്കുക, കോവിഡ് പകരാതെ അല്ലെ പടരാതെ നോക്കാൻ നമുക്ക് എന്ത് പാർട്ട് ചെയ്യാൻ പറ്റും, പ്ലേ അവർ റോൾ, പ്രിവെൻ്റ് ദ കൊറോണ വൈറസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്വയം ശുചിത്വം പാലിക്കുക, മറ്റുള്ളവരുടെ ആരോഗ്യം കൂടി നോക്കുക, വീടുകളിൽ നിന്ന് ഇറങ്ങാതെ അതിനുള്ള പരിശ്രമം ചെയ്യുക. ഈ വിഷയത്തെ ഇത്രയും വിശദീകരിച്ചതിൽ നന്ദി. ചലഞ്ച് ക്യാൻസറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.